ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആരുമില്ലാതിരുന്നതിനാൽ ചികിത്സ മുടങ്ങിയ വയോധികനെ നെറ്റിയാട് പൗരസമിതിയുടെ ഇടപെടലിൽ ആശുപത്രിയിൽ എത്തിച്ചു. പന്മന ചോല സ്വദേശി വിജയൻ ആചാര്യയാണ് ജീവകാരുണ്യ പ്രവർത്തകനായ ശക്തികുളങ്ങര ഗണേശൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. സൈക്കിൾ ഇടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികനെയാണ് ആശുപത്രിയിൽ എത്തിക്കാൻ നെറ്റിയാട് പൗരസമിതി ഇടപെടൽ നടത്തിയത്. പന്മന ചോല പുതുവീട്ടിൽ കിഴക്കതിൽ വിജയനാചാര്യയാണ് നെറ്റിയാട് റാഫിയുടെ ഇടപെടലിൽ ജീവകാരുണ്യ പ്രവർത്തകനായ ശക്തികുളങ്ങര ഗണേശൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. അവിവാഹിതനായ വിജയനാചാര്യയ്ക്ക് മുഖംമൂടി ജംഗ്ഷനിൽ വെച്ചാണ് സൈക്കിൾ ഇടിച്ച് പരിക്കേറ്റത്. പ്രദേശവാസികൾ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ശസ്ത്രക്രിയയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചെങ്കിലും കൂടെ പോകാൻ ആളില്ലായിരുന്നു. ഇതേ തുടർന്ന് മാസങ്ങളായി ഇയാൾ ഒറ്റയ്ക്ക് കഴിയുകയായിരുന്നു. പഞ്ചായത്തംഗം അനിൽകുമാർ, ദേവരാജൻ, വടുതല അൻവർ, പ്രകാശ് ബാബുരാജ് തുടങ്ങിയവരും ഇദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനായി എത്തിയിരുന്നു. പുള്ളിക്ക് സുഖമില്ലായിരിക്കുകയാണ്. കാരണം ഒരു സ്കൂൾ കുട്ടി സൈക്കിൾ ഇടിക്കുകയും അതിനെ തുടർന്ന് കാലിൽ വെച്ച് പരിക്കുപറ്റുകയും അതിനെ തുടർന്ന് ഹോസ്പിറ്റലിലായി. ഹോസ്പിറ്റലിൽ വന്ന ശേഷം നോക്കാൻ ആളില്ലാതെ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുകയായിരുന്നു. താമസിക്കുകയായിരുന്നു. ഇവിടുത്തെ നാട്ടുകാരുടെ കാരുണ്യം കൊണ്ട് കഴിഞ്ഞു വരികയും അവർക്ക് ആഹാരം മറ്റു കാര്യങ്ങൾ കൊടുക്കുകയും പിന്നെ ഇപ്പം കാലിപ്പം അതീവ ഗുരുതരമായതിനാൽ ഗുരുതരാവസ്ഥയിലായതിനാൽ ഇപ്പം നാട്ടുകാരോട് കൂടി പുള്ളിയെ മെഡിക്കോളേജ് കൊണ്ടുവാണ്. റാഫിയെ വിളിക്കുക, റാഫി ബന്ധപ്പെട്ട് റാഫിയുടെ ഇതിലാണ് വന്നിപ്പോൾ ഇത് കൊണ്ടുപോകുന്നത്. ന്യൂസ് ബ്യൂറോ ചവറ.